കേരളത്തിലെ തീരമേഖല ദുരിതത്തിലും ആശങ്കയിലും. തീരങ്ങളിൽ പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലെന്ന് റിപ്പോർട്ടുകൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലം. കഴിഞ്ഞ ദിവസം കടലിൽ പോയ ഭൂരിഭാഗം ആളുകൾക്കും വളരെ കുറച്ച് മത്സ്യം മാത്രമാണ് ലഭിച്ചത്. കോവിഡും ലോക്ക്ഡൌണും ചുഴലിക്കാറ്റും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെയായിട്ട് തീരമേഖല പട്ടിണിയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. ഹാർബറുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭാഗികമായി അനുമതി ലഭിച്ചിരുന്നു എങ്കിലും പട്ടിണി മാത്രമാണ് മിച്ചം. ഹാർബറുകളിലും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നടത്തിയ കോവിഡ് പരിശോധനയിലും പോസിറ്റിവിറ്റി നിരക്ക് കൂടുതൽ തീരദേശത്താണ്. ഒറ്റ ദിവസം നടത്തിയ പരിശോധനയിൽ 77 പേരാണ് പോസിറ്റീവായത്. ശക്തികുളങ്ങര അഴീക്കൽ മേഖലകളിലായി നടത്തിയ പരിശോധനയിലാണ് ഇത്. ശക്തികുളങ്ങരയിലും കാവനാടുമായി നടത്തിയ പരിശോധനകളിലാണ് 50 പേർ പോസിറ്റീവായത്. കാവനാട് 30 പേർക്കും ശക്തികുളങ്ങരയിൽ 20 പേർക്കും കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അഴീക്കലിൽ 2800 പരം ആളുകൾ പരിശോധനയ്ക്ക് വിധേയരായത് 27 പേർക്ക് പോസിറ്റീവായി. ശക്തികുളങ്ങര അഴീക്കൽ തങ്കശ്ശേരി ഹാർബറുകളും അനുബന്ധ ലേല ഹാളുകളും കർശന നിബന്ധനകളോടെ ഭാഗിക പ്രവർത്തനം ആരംഭിച്ചു എങ്കിലും മത്സ്യലഭ്യത വളരെ കുറവാണ്. നീണ്ടകര ഹാർബറിന് പ്രവർത്തന അനുമതി ആയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ, കച്ചവടക്കാർ, ലേലക്കാർ, ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് ഹാർബറുകളിൽ പ്രവേശിക്കുന്നതിന് കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധമാണ്. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത യാനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഒറ്റ ഇരട്ട അക്ക വ്യവസ്ഥയിലാണ് ഹാർബറുകളിൽ ഇവർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. രോഗവ്യാപനം കൂടുതലുള്ള മേഖലകളിൽ നിന്നും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും വരുന്ന തൊഴിലാളികൾക്ക് പ്രവേശനാനുമതിയില്ല. യാനങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്ത് തന്നെ തിരികെ അടുപ്പിക്കണം. നീണ്ടകരയിൽ നിന്നുള്ള ബോട്ടുകൾക്ക് ശക്തികുളങ്ങരയിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഹാർബറുകളിലും യാനങ്ങളിലും കോവിഡ് മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതിനിടെ 2 പേർ വ്യാജ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഹാർബറിൽ പ്രവേശിക്കാനുള്ള ശ്രമം നടത്തിയത് ആരോഗ്യവകുപ്പ് ഇടപെട്ട് തടഞ്ഞു. പോസിറ്റീവായ മുഴുവൻ പേരുടെയും പട്ടിക സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഹാർബറിനുള്ളിൽ സ്ഥിരമായി പ്രവേശിക്കുന്നവർ പാസ് ലഭിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധനയെ തുടർന്നാണ് ഹാർബറിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ചുഴലിക്കാറ്റ് ഭീഷണിയും കടലാക്രമണവും കാരണം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്കാണ്. കഴിഞ്ഞ ഒരാഴ്ചയെ കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനാവാത്ത അവസ്ഥയിലാണ് തീരദേശത്തുള്ള തൊഴിലാളികൾ. കഴിഞ്ഞ 2 ദിവസമായി കടൽക്ഷോഭം കാരണം മേഖല കടുത്ത ദുരിതത്തിലേക്കും പട്ടിണിയിലേക്കും നീങ്ങുകയാണ്. 2 ആഴ്ച പിന്നിട്ടാൽ കാലവർഷം എത്തും. പിന്നാലെ 1.5 മാസക്കാലം ട്രോളിംഗും നിലവിൽ വരും. ഇതോടെ കടലമ്മയുടെ മക്കൾക്ക് വറുതിയുടെ നാളുകളായിരിക്കും ഇനിയുള്ളത്. മേഖലയിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട 3000-ൽ അധികം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. യന്ത്ര ബോട്ടുകളും തോണികളും നിരവധിയാണ്. ഇതൊക്കെ കഴിഞ്ഞ 1 ആഴ്ചയിലധികമായി തീരത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ യന്ത്ര ബോട്ടുകളുമായി മത്സ്യം പിടിക്കാൻ എത്തുന്നതിനാൽ മത്സ്യലഭ്യത കുറവും തൊഴിലാളികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.